നിങ്ങളൊക്കെ ഒരു മയ്യത്ത് മറവ് ചെയ്യുന്ന കബർസ്ഥാനിലേക്ക് കടന്നു ചെല്ലണം. പെൺകുട്ടിയേക്കാർക്കും അങ്ങോട്ട് പോവാൻ കഴിയാറില്ല, ആൺകുട്ടികൾക്ക് പോവാം. ചെന്നാൽ അവിടെ കബറുകൾ കാണാം. ചില കബറുകൾ 6 അടി വലിപ്പമുള്ള കബറുകളുണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാവും ആ കബറിന്റെ ഉള്ളില് ഒരു വലിയ മനുഷ്യനാണ് കിടക്കുന്നത്. ചില മീസാൻ കല്ലുകൾ തമ്മിലുള്ള അകലം ഒരു മുഴം തികയില്ല, ചെറിയ കബറുകൾ. അപ്പൊ നമുക്ക് ബോധ്യമാകും ആ കബറിന്റെ ഉള്ളിൽ ഒരു ചെറിയ കുട്ടിയാണ് കിടക്കുന്നത്. പ്രായവ്യത്യാസമില്ലാതെ, വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ ഏത് മനുഷ്യന്റെയും ജീവിതത്തിലേക്ക് ഏത് സമയത്തും കടന്നു വന്നേക്കാവുന്ന ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്കറിയാം ഈ പ്രോഗ്രാമിന്റെ വിഷയത്തിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത വിഷയക്കാരം മരണം എന്ന വിഷയം. ആർക്കും അത് ഇഷ്ടമല്ല, പക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനിവാര്യതയാണ്. നിങ്ങൾ എന്നോട് ചോദിക്കണേ, ഉസ്താദെ നിങ്ങളിപ്പോ അടുത്ത് ഗൾഫിലേക്ക് പോകണ്ടോ? പറയാൻ പറ്റൂല മക്കളെ, ചിലപ്പോ പോകും ചിലപ്പോ പോകൂല. അല്ല നിങ്ങൾ ഇനി പെണ്ണ് കിട്ടുമോ? പറയാൻ പറ്റൂല, ചിലപ്പോ കെടുക്കും ചിലപ്പോ കെട്ടൂല, അതൊക്കെ സാഹചര്യങ്ങളാണ്. അല്ല നിങ്ങൾ ഒരു പുതിയ ജോലിയിലേക്ക് പോവോ? അത് പറയാൻ പറ്റൂല, ചിലപ്പോ പോകും ചിലപ്പോ പോകൂല, പറയാൻ പറ്റൂല. നാലാമത്തെ ചോദ്യമായി നിങ്ങൾ എന്നോട് ചോദിക്കുക, അല്ല ഉസ്താദെ നിങ്ങൾ മരിക്കുമോ? അത് ചിലപ്പോ മരിക്കും ചിലപ്പോ മരിക്കൂല എന്ന് പറയോ? ഇല്ല, മരിക്കും. ജീവിച്ചോ ഈ ഭൂമിയിൽ ജീവനോടുകൂടി മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വരാൻ ആർക്കാണോ ഭാഗ്യം കിട്ടിയത് അവർ ഭൂമിയിൽ നിന്ന് മരിച്ചുപോയേ പറ്റൂ. അതിൽ നമുക്ക് ആർക്കും തർക്കമില്ല, നമുക്കൊരു തർക്കവുമില്ല. നമുക്കെല്ലാവർക്കും ഉറപ്പുള്ള നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിശ്ചയിക്കപ്പെട്ട കാര്യമാണ് മരണം. പക്ഷേ നമുക്കാർക്കും അത് ഇഷ്ടമല്ല, അതിനെപ്പറ്റി ഓർമ്മിക്കുന്നത് പോലും ഇഷ്ടമല്ല. അയൽവക്കത്തെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു എന്നറിഞ്ഞാല് അന്ന് രാത്രി നമുക്ക് ശരിക്കും ഉറങ്ങാൻ കഴിയില്ല, പേടിയാണ് അല്ലേ? സത്യത്തിൽ മരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ഭയപ്പെടേണ്ടതോ നമ്മൾ പേടിച്ചോടിപ്പോകേണ്ടതോ ആയ ഒരു സംഗതിയല്ല. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്റെ സംസാരം കഴിയുമ്പോ 12:15 എന്റെ സംസാരം കഴിയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. ഒരു നാട്ടില് ഒരു ഉസ്താദ് പ്രസംഗിക്കാൻ ചെന്നു. പ്രസംഗിക്കാൻ ചെന്നപ്പോ ആ നാട്ടിലുള്ള ഉസ്താദ് ഈ പ്രസംഗിക്കാൻ ചെന്ന ഉസ്താദിനോട് പറഞ്ഞത്രേ, ഞങ്ങളുടെ നാട്ടിലെ കുട്ടികളും ചെറുപ്പക്കാരൊക്കെ ഒരു പേടിയില്ല, അവരൊക്കെ തോന്നിയതുപോലെ ജീവിക്കുകയാണ്, അതുകൊണ്ട് അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണം. നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ തലമുറയുടെ പ്രത്യേകത? ഒന്നിനെയും പേടിക്കാത്ത, ആരെയും കൂസാത്ത, എന്തിനോടും പ്രത്യേകിച്ച് കടപ്പാടില്ലാത്ത ഒരു പ്രത്യേക ജീവിതമാണ് നിങ്ങളുടെ ജീവിതം. ആരെയും പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല. ബാപ്പാനെ പേടില്ല, ഉമ്മാനെ പേടില്ല, നാട്ടുകാരെ പേടില്ല, അധ്യാപകരെ പേടില്ല, ആരെയും പേടില്ല, ഒന്നിനെയും പേടിയില്ല, ആരോടും കടപ്പാടില്ല. അതുകൊണ്ട് നിങ്ങളെയൊക്കെ പറഞ്ഞ് നന്നാക്കാൻ വലിയ പ്രയാസമാണ്. എന്തൊക്കെ കുട്ടിക്കാലത്ത് ഉസ്താദിനോട് പറയും എന്ന് ഉമ്മ പറഞ്ഞാൽ പിന്നെ ആ കാര്യം ചെയ്യൂല, പേടിയാ. ഉസ്താദ് പറയും എന്റെ ബാപ്പാനോട് പറയും എന്ന് പറഞ്ഞാൽ പിന്നെ അത് ചെയ്യൂല, ബാപ്പാനെ പേടിയാ. ബാപ്പാനെ പേടി, നാട്ടുകാരെ പേടി, അമ്മാവനെ പേടി, എളാപ്പാനെ പേടി, മൂത്താപ്പാനെ പേടി, അധ്യാപകരെ പേടി, ഒക്കെ പേടിയാ. ഇന്നിപ്പോ നിങ്ങൾക്ക് ആരെയും പേടില്ല, ഒരു മനുഷ്യനെയും പേടിക്കണ്ട. അതുകൊണ്ടാണ് ഈ പള്ളിയിലെ ഉസ്താദ് പറഞ്ഞേ, പിന്നെ ഞങ്ങളുടെ നാട്ടിലെ ഈ ചെറുപ്പക്കാരൊക്കെ ഒന്ന് പേടിപ്പിക്കണം, എന്താ ചെയ്യാം? അപ്പൊ പ്രസംഗിക്കാൻ വന്ന ഉസ്താദ് ചോദിച്ച്, ഞാൻ അവരോട് മരണത്തെക്കുറിച്ച് പറഞ്ഞാ പോരെ, എന്നാ ഒരു പേടിക്കൂലേ? അപ്പൊ ആ നാട്ടിലെ ഉസ്താദ് പറഞ്ഞേ, ഞങ്ങളുടെ നാട്ടിലെ തലമുറക്ക് മരണത്തെയും പേടിയില്ല. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കണേ. ഈ പഴയ പള്ളിയിൽ നിങ്ങൾ കാണാം, പഴയ പള്ളിയിലൊക്കെ കയറിയാല് പള്ളിയുടെ ഒരു സൈഡില് മയ്യത്തിന്റെ കട്ടിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ടാവും. മരിച്ചു കഴിഞ്ഞാല് ആ മയ്യത്ത് ഏറ്റിക്കൊണ്ടുവന്ന കട്ടില് അതൊരു സൈഡിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ടാവും, ഒരു ഇരുട്ടത്തിൽ. മാരിബ് നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയുടെ ആ ഭാഗത്തേക്ക് ഇറങ്ങാനും ആ മയ്യത്തും കട്ടിലിന്റെ ഭാഗത്തേക്ക് നോക്കാനും ഒരു പേടിയാ. അതുകൊണ്ട് ആരും വല്ലാതെ അങ്ങോട്ട് ഇറങ്ങൂല, ഒന്നുമില്ല. ഒരു മയ്യത്തും കട്ടിൽ കണ്ടാൽ ഒരു പേടിയാ മനസ്സിന്റെ ഉള്ളില്. അങ്ങനെ ഈ ഉസ്താദിന്റെ നാട്ടിലെ പള്ളിയില് പഴയ ഒരു മയ്യത്തും കട്ടിലുണ്ടായിരുന്നു, മരത്തിന്റെ. ഭയങ്കര വെയിറ്റ് ആണ്. അപ്പോ പുതിയ ജനറേഷന്റെ കമ്മിറ്റിക്കാരൊക്കെ കൂടി ചേർന്നിട്ട് പറഞ്ഞു, ഈ പഴയ മയ്യത്തും കട്ടിലൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുണ്ട്, നമുക്കൊരു ന്യൂ ജനറേഷൻ മയ്യത്തും കട്ടിൽ വാങ്ങണം. അങ്ങനെ സ്റ്റീലിന്റെ മനോഹരമായ ഒരു മയ്യത്തും കട്ടിൽ വാങ്ങി. അപ്പൊ നാളെ പത്രത്തിലെ വായിച്ചേ, 4 ലക്ഷം രൂപ വിലയുള്ള മയ്യത്തും കട്ടിലുണ്ടത്രേ. എന്താ അതിന്റെ പ്രത്യേകത അറിയോ? അതിന്റെ ഉള്ളിൽ മ്യൂസിക്കൊക്കെ ഉണ്ടത്രേ, മയ്യത്തിന് പോവാനേ, പാട്ടൊക്കെ കേട്ട് പേടില്ലാതെ പോകാൻ വേണ്ടി. എന്തായാലും ഈ പള്ളിയിൽ നല്ല സ്റ്റീലിന്റെ മനോഹരമായ കട്ടിൽ വാങ്ങി. പക്ഷെ ആ കട്ടില് ഈ വണ്ടിയിൽ വെച്ച് ജീപ്പിലൊക്കെ വെച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ അതിങ്ങനെ തട്ടിമുട്ടിയിട്ട് ആ കട്ടിൽ ഞെളുങ്ങി അതിന്റെ സൗന്ദര്യം പോവാ. അപ്പൊ പള്ളി കമ്മിറ്റിക്കാരെ കൂടി തീരുമാനിച്ചത്രേ, വാഹനത്തിൽ മയ്യത്ത് കട്ടിൽ കൊണ്ടുപോവാൻ ആരെങ്കിലും വന്നാൽ കൊടുക്കൂല, പഴയ മരത്തിന്റെ കട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ.
ഏറ്റി കൊണ്ടുപോകുന്നവർക്ക് മാത്രമേ നമ്മുടെ സ്റ്റീലിന്റെ അടിപൊളി കട്ടിൽ കൊടുക്കുള്ളൂ എന്നവർ തീരുമാനിച്ചു. അങ്ങനെ നാട്ടിലെ പ്രമാണിയായ ഒരാൾ മരിച്ചപ്പോ ഒരു അഞ്ചാറ് പയ്യന്മാർ ഒരു തുറന്ന ജീപ്പൊക്കെ ആയിട്ട് വന്ന് മയ്യത്തും കട്ടിൽ കൊണ്ടുപോവാൻ. അപ്പൊ പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു, ജീപ്പ് കൊണ്ടുപോവാണെങ്കിൽ പഴയത് കൊണ്ടേക്കോളി, അല്ല നടന്നു കൊണ്ടുപോവാണെങ്കിൽ പുതിയത് കൊണ്ടുപോവാം. അപ്പൊ നമ്മുടെ പുതിയ ജനറേഷനൊരു മടി, വല്യാപ്പ മരിച്ചിട്ട് ഈ പഴയ കട്ടിലൊക്കെ കൊണ്ടുവരണ മോശമല്ലേ. അവർ പറഞ്ഞു, ജീപ്പ് പോയിക്കോട്ടെ, ഞങ്ങൾ നടന്നു പോയിക്കോളാം. അങ്ങനെ നാലാളുകൾ മയ്യത്തും കട്ടിലേറ്റി അങ്ങനെ പോവുക. ബാക്കിൽ ഒരാൾ നടന്നുകൊണ്ടും അങ്ങനെ മൊബൈലൊക്കെ നോക്കി പോവാം. കുറെ എത്തിയപ്പോ ബാക്കിലുള്ളവൻ പറഞ്ഞു, അത്ര മുമ്പിലുള്ളവരോട്, ഏതേറെ നിങ്ങൾ ഏറ്റി കൊണ്ടുപോകല്ലേ, നിങ്ങൾക്ക് ഇനിയും കൂടി ഏറ്റിക്കൂടെ. ആ കുഴപ്പമില്ലല്ലോ. അവർ മയ്യത്തും കട്ടിൽ താഴെ വെച്ച് ഇവൻ അതിൽ കിടത്തി. അതിൽ കിടത്തി അടച്ചൊക്കെ വെച്ചിട്ട് ലാ ഇലാ ഇല്ലല്ല എന്നൊക്കെ പറഞ്ഞ ഉദ്ഘാടന സദസ്സക്ക് മന്ത്രി വരുന്നമാർക്ക് ഈ മയ്യത്തും കട്ടിൽ കൊണ്ട് അവിടെ ചെന്ന് മുറ്റത്ത് മയ്യത്ത് കട്ടിൽ ഇറക്കി വെച്ച് കട്ടിൽ തുറന്നപ്പോ ഇവൻ പുറത്തേക്ക് എണീറ്റ് വന്ന്. ഒരു കുഴപ്പമില്ല, ഇവൻ ആകെ ഒരു സങ്കടമുള്ളൂ, വെളിച്ചമല്ലാത്തതുകൊണ്ട് സെൽഫി എടുക്കാൻ കഴിഞ്ഞില്ല, മയത്തും കട്ടിൽ കിടക്കുന്ന സെൽഫി എടുക്കാൻ കഴിഞ്ഞില്ല അല്ലേ. ഇതാണ് മക്കളെ നിങ്ങൾ ജീവിക്കുന്ന തലമുറ. ഈ തലമുറയെ എന്തു പറഞ്ഞാണ് പേടിപ്പിക്കുകയെന്ന് ചോദിച്ചാൽ വലിയ പ്രയാസ, ഒന്നും പറയാനില്ല. എന്ത് പറഞ്ഞാണ് നിങ്ങളെ മനസ്സിനെ ഒന്ന് മെരുക്കിയെടുക്കുക എന്നത് ഏറ്റവും പ്രയാസകരമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ നിങ്ങളോട് പറയട്ടെ, ഞാൻ എന്റെ വിഷയം പറയുന്നത് നിങ്ങളെ പേടിപ്പിക്കാനല്ല, ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ജീവിതത്തിലെ ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാവുന്ന ഈ ഇരിക്കുന്ന കുട്ടികൾ, നമ്മളിങ്ങനെ ഇരിക്കാനുള്ളതാ, ഈ ഒരു 10,800, 2,000 താഴെ കുട്ടികൾ ഈ ഐസക്കിൽ പങ്കെടുത്തു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ആ അത്ര കുട്ടികൾ ഇരിക്കുന്ന ഈ സദസ്സിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇപ്പം മരിച്ചു നിൽക്കുക, ഇപ്പോ മരിക്കാൻ കാരണമൊന്നും വേണ്ട, ഇവിടെ ഇങ്ങനെ കൈകൊണ്ട് മെല്ലെ ഇങ്ങനെ നെഞ്ചത്ത് തൊട്ട് വെക്കേണ്ടി ഒരു ചെറിയ മിടിപ്പ് കാണാം. ആ മിടിപ്പ് എന്ന് തുടങ്ങിയതറിയോ? നമ്മുടെ ഉമ്മാന്റെ വയറ്റിൽ നമ്മൾ ജീവിതം തുടങ്ങി 120-ാമത്തെ ദിവസം 4 മാസം പൂർത്തിയായപ്പോ അന്ന് തുടങ്ങിയതാണ് ദുർബലമായ വളരെ ചെറിയ ഒരു മിടിപ്പ്. ആ മിടിപ്പാണ് നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്നത്. ഇപ്പോ ഒരാളുങ്ങോട്ട് കുഴഞ്ഞു വീ ഇരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റേജിലോ പുറത്തോ ഉള്ള ആരെങ്കിലും ഒരാൾ കുഴഞ്ഞു വീണു, അയാളെ താങ്ങിയെടുത്ത് തിരൂരിലെ ഏറ്റവും നല്ല ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടർ ഓടി വന്നു, കാഷ്വാലിറ്റിയിലെ ഡോക്ടർ ഓടി വന്നിട്ട് അയാള് നമ്മുടെ ഇവിടെ ഇങ്ങനെ പിടിച്ചു നോക്കി. ഇവിടെ ഇങ്ങനെ പിടിച്ചു നോക്കിയപ്പോ ചെറിയൊരു സംശയം ഇങ്ങനെ, അദ്ദേഹം വേഗം സ്റ്റെതസ്കോപ്പ് എടുത്തിട്ട് നമ്മുടെ നെഞ്ചത്ത് ഇങ്ങനെ വെച്ചു. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ഇങ്ങനെ വര വീണു. സംശയം തീർക്കാൻ അദ്ദേഹം കീശയിൽ നിന്ന് ചെറിയൊരു ടോർച്ച് എടുത്തിട്ട് നമ്മുടെ കണ്ണിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ അടിച്ചു നോക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒപ്പം ആരാ വന്നിട്ടുള്ളത്? അത് ഇവിടെ ഒരു സമ്മേളനത്തിന് വന്ന ആളാണ്. ആ എന്നാൽ അവരെ വിളിക്കും. നമ്മുടെ റൂമിൽ ചെല്ലുമ്പോ ഡോക്ടർ പറയും, ദൈവത്തിന്റെ ഹിതം, ദൈവം കൊണ്ടുപോയി, നമുക്കൊന്നും ചെയ്യാനല്ല. അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ ഇവിടെ വെച്ച് മരിക്കു നിൽക്കുക, ഇപ്പൊ 11:30, ആ ആളുടെ മയ്യത്ത് അരമണിക്കൂറിന്റെ ഉള്ളിൽ നമ്മുടെ വീട്ടിലെത്തും. 12:30 വീട്ടിലെത്തും. വീട്ടിലെത്തുമ്പോ വീട്ടുകാര്, ഉമ്മ ബാപ്പ, ആരാ വീട്ടിലുള്ളത്, സഹോദരിമാര്, അയലോക്കാര് കരഞ്ഞ് അലറി വിളിച്ച് അവർ നമ്മുടെ മയ്യത്തിനെ പൊതിയും. നാട്ടുകാരൊക്കെ വന്നിട്ട് എല്ലാരും മാറ്റി നിർത്തും. എന്നിട്ട് ആളുകൾ ഇങ്ങനെ കൂടിയിരുന്ന് ചർച്ച ചെയ്യാം, ആളുകൾ കൂടിയിരുന്ന് ചർച്ച ചെയ്യാം. എന്താ ചർച്ച എന്നറിയോ? പടച്ചോനെ 10-16 വയസ്സായ കുട്ടിയാണ്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ കുട്ടി മരിക്കാൻ സമയമായിട്ടില്ല, ഈ കുട്ടി മരിക്കാൻ സമയമായിട്ടില്ല. അതുകൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ ആശുപത്രി ഏതാണോ ആ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടാണെങ്കിലും എന്റെ കുട്ടിയുടെ ജീവൻ തിരിച്ചു കൊടുക്കണം. ഇതാണോ ചർച്ച? അല്ല, ഇതല്ല ചർച്ച. പിന്നെ എന്താ ചർച്ച അറിയങ്ങള്? എപ്പോഴാണ് മയ്യത്ത് മറവ് ചെയ്യാൻ പോരുമ്പോ ഉമ്മാനെ കെട്ടിപ്പിടിച്ച് പോകുന്നവരാ നമ്മളെ, പാപ്പാനെ കെട്ടിപ്പിടിച്ച് കവിളത്തുമ്മ വെച്ച് പോകുന്നവരാ നമ്മള്. നമ്മളെ പ്രിയപ്പെട്ട കുഞ്ഞനുജന്റെ തലയിൽ തലോടിയിട്ട് അവന്റെ കവിള് നമ്മുടെ കവിളോട് ചേർത്ത് വെച്ച് പോന്നവരാ നമ്മള്. നമ്മളെന്ന് പറയുന്നത് നമ്മുടെ വീട്ടുകാർക്ക് ജീവനാണ്. ആ നമ്മൾ മരിച്ചപ്പോ നമ്മുടെ വീട്ടുകാർ കൂടി തീരുമാനിച്ചത് എങ്ങനെയെങ്കിലും ജീവൻ കൊടുക്കട്ടെ എന്നല്ല, എപ്പോഴാണ് ഈ മയ്യത്ത് മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ടേ. നോക്കി നിങ്ങള്, 11:30 മരിച്ച നമ്മുടെ മയ്യത്ത് കുഴിയിലേക്ക് വെക്കാൻ നമ്മുടെ കുടുംബക്കാരും നാട്ടുകാരും തീരുമാനിച്ചതെന്താ? ഒരു 4 ദിവസം കഴിഞ്ഞോട്ടെ, നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ, നമുക്ക് കണ്ട് പൂതി തീർന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരു 4 ദിവസം നമ്മുടെ മോള്, നമ്മുടെ മോനിവിടെ കിടന്നോട്ടെ എന്ന് ഏതെങ്കിലും മാതാപിതാക്കൾ പറയോ? 2 ദിവസം പറയോ? 1 ദിവസം പറയോ? ഞാൻ സത്യമായിട്ടും പറയാം, 11:30 നമ്മുടെ മരണമെങ്കിൽ നമ്മുടെ നാട്ടുകാർ തീരുമാനിക്കുന്നത് അസർ നമസ്കാരത്തിന് ശേഷം മഗ്രിബ് നിസ്കാരത്തിന് മുമ്പ് മയ്യത്ത് മറവ് ചെയ്തിരിക്കണം.
അസ്തമനമസ്കാരം 3:30, നമ്മുടെ നാട്ടുകാർ തീരുമാനിക്കും നമുക്കൊരു 4:30 മയ്യത്തെടുക്കാം, 5:00 പള്ളിയിലെത്തും, 15 മിനിറ്റ് കൊണ്ട് നിസ്കാരം കഴിയുക, 6:00 മഗ്രിബ് വാങ്ങാം, അതിന്റെ മുമ്പ് മയ്യത്ത് മറവ് ചെയ്യണം. അന്നുവരെ നമ്മളെ കെട്ടിപ്പിടിച്ചിരുന്ന നമ്മുടെ ആളുകൾ ആ മയ്യത്തിനെ വെറും നിലത്ത് വെച്ച്, വെറും നിലത്ത്, ഒരു തലയിണയില്ല, ഒരു വിരിപ്പില്ല, വെറും നിലത്ത് വെച്ച് അതിന്റെ മേലെ സ്ലാബുകൾ വെച്ച് ചെറിയ പഴുതുണ്ടെങ്കിൽ നനഞ്ഞ മണ്ണുകൊണ്ട് ആ പഴുതുകളൊക്കെ അടച്ച് ആ ഇരുട്ടിന്റെ ലോകത്ത് നമ്മളെ തനിച്ചാക്കി അതിന്റെ മേലെ മണ്ണിട്ട് മൂടി നമുക്ക് സലാം പറഞ്ഞ് അവർ അവരുടെ വീട്ടിലേക്ക് മടങ്ങും. നമ്മൾ കടന്നിരുന്ന കട്ടിലുണ്ട് വീട്ടിൽ, നമ്മുടെ തലയിണയുടെ വീട്ടിൽ, നമ്മുടെ പുതപ്പുണ്ട് വീട്ടിൽ, നമ്മുടെ കിടക്കയുടെ വീട്ടിൽ, പക്ഷെ ഒരാളും ചിന്തിച്ചില്ല, നമ്മുടെ ഉമ്മ പോലും ചിന്തിച്ചില്ല, നമ്മുടെ ബാപ്പ പോലും ചിന്തിച്ചില്ല, പടച്ചോനെ എന്റെ കുട്ടിക്കൊരു തലയിണ കൊടുക്കട്ടെ. അതൊന്നല്ല രസം, അതൊന്നല്ല രസം. നമ്മൾ വൈകുന്നേരം സ്കൂള് വിട്ട് 6:00 നമ്മൾ വരുന്നത് ഒരു പള്ളിപ്പറമ്പിന്റെ അടുത്തുകൂടിയാണെങ്കിൽ, ആ പള്ളിപ്പറമ്പിന്റെ അടുത്തുകൂടി വരുന്നത് നമുക്ക് പേടിയാണെങ്കിൽ 6:00 നമ്മൾ നേരം വൈകുമ്പോ നമ്മുടെ ഉമ്മ നമ്മുടെ വീട്ടിലെ അനുജനോടോ അനുജത്തിയോടോ നമ്മുടെ ഇക്കാക്കയോടോ ഇത്താത്തയോടോ പറയും, എടാ ഒന്നങ്ങോട്ട് പോയി ഇന്ന് കൊടുക്ക്, മോള് വരുന്നുണ്ട്, ഓൾക്ക് ആ പള്ളിന്റെ അടുക്കൂടെ ഒറ്റക്ക് വരാൻ വേണ്ടി പേടിയാണ്. അപ്പൊ അനുജന്മാരി ഉമ്മ 5:30 ആയിട്ടുള്ളു, ഇപ്പൊ തന്നെ പേടിയാ, ആ ഓൾക്ക് പേടിയല്ലേ, ഒന്ന് മോൻ ഒന്ന് പോയി നിന്ന് കൊടുക്ക്, അവള് പോന്നോട്ടെ എന്ന് പറയും. അത്ര നമ്മൾ പേടിയാവാതെ നമ്മളെ സുരക്ഷിതമായി സൂക്ഷിച്ച നമ്മുടെ മാതാപിതാക്കൾ ആ മരിച്ച ദിവസം രാത്രി പട്ടാ പകല് പോലും നമ്മൾ കടന്നു എല്ലാം പേടിക്കുന്ന ആ പള്ളിപ്പറമ്പിന്റെ ഇരുട്ടിൽ നമ്മൾ ഒറ്റക്കാണ്, ആ കുഴിമാടത്തിൽ നമ്മൾ ഒറ്റക്കാണ്, തുണക്കാരുമില്ല, വെളിച്ചത്തിന്റെ ഒരു കഷ്ടം പോലുമില്ലാത്ത ആ ഇരുട്ടിന്റെ ഒറ്റമുറിയിൽ എന്റെ മകൾ തനിച്ചാണ്, എന്റെ മകൻ തനിച്ചാണ്, അവന് പേടിയാകും. അതുകൊണ്ട് ഇത്തിരി നേരം ഞാൻ അവന് കബറിന്റെ അടുത്ത് പോയി കൂട്ടിരുന്നു കൊടുക്കട്ടെ എന്ന് നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ, എന്റെ പ്രിയപ്പെട്ട മക്കള് ആർക്കും തോന്നൂല. ഒരുപക്ഷെ നമ്മുടെ ഉമ്മ കമിഴ്ന്നു കിടന്ന് കരയുന്നുണ്ടാവാ, നമ്മുടെ ബാപ്പ ആശ്വസിപ്പിക്കുന്നുണ്ടാവാ, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ അവരുടെ മുറികളിൽ നിറഞ്ഞ കണ്ണും തുടച്ച് വിജനതയിലേക്ക് നോക്കിയിരിക്കുന്നുണ്ടാവാ. പക്ഷേ വിജനമായ ഇരുട്ടിന്റെ കബറിടത്തിൽ എന്റെ മകൾ എന്റെ മകൻ തനിച്ചാണ്, അതുകൊണ്ട് ഞാൻ അവർക്കൊരു കൂട്ടിരിക്കട്ടെ എന്ന് നമ്മുടെ നാട്ടിൽ ഒരാൾക്കും തോന്നൂല. എനിക്ക് വളരെ സങ്കടകരമായ എന്നാൽ എന്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ എന്റെ മുമ്പത്തെ റമദാനിൽ വളരെ കോടീശ്വരനായ ഒരു മനുഷ്യൻ മരിച്ചു. അയാൾ മരിച്ചപ്പോ അയാളെ ഏകദേശം ഉച്ചക്ക് ശേഷം പെരും മഴ പെയ്യാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പൊ ആളുകൾ പറഞ്ഞു നമുക്ക് മഴയ്ക്ക് മുമ്പേ പെട്ടെന്ന് മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. എല്ലാ കാര്യവും സ്പീഡായി. മയ്യത്ത് കവറിൽ വെച്ച് ഞങ്ങളിങ്ങനെ മണ്ണ് വാരിയിട്ട് തസ്ബീത്ത് ചൊല്ലിക്കൊണ്ടിരിക്കെ പെരും മഴ, പെരും മഴ എന്ന് പറഞ്ഞാൽ ആകാശം പൊളിഞ്ഞു വീഴുന്ന മഴ. ആളുകളൊക്കെ പല വഴിക്ക് ഓടി, ചില ആളുകൾ അങ്ങാടിയിലേക്ക് ഓടി, ചില ആളുകൾ പള്ളിയിലേക്ക് ഓടി. പള്ളിയുടെയും അങ്ങാടിയുടെയും ഇടക്കാണ് ആ മരിച്ച മനുഷ്യന്റെ വീട്. ഞാനൊക്കെ ആ വീടിന്റെ കാർ പോർച്ചിലേക്ക് ഓടിക്കയറി. ഞാൻ ആ വീടിന്റെ മുറ്റത്ത് നിന്നിട്ട് കാർ പോർച്ചിൽ നിന്നിട്ട് ആ വീട് വെറുതെ ഒന്ന് നോക്കി. ഒരു 2 കോടി റുപ്യ വില മതിക്കും ആ വീടിന്. വലിയ വീടാ. അയാളെ കാർ പോർച്ചിന്റെ ഉള്ളിൽ നിർത്തിയിട്ട ആ വലിയ കാറിന്റെ മുമ്പിൽ ഒരു ചീറ്റപ്പുലി ഇങ്ങനെ ചാടുന്ന ചിത്രമുണ്ട്. കാറിടങ്ങക്കറിയില്ലേ, ആ കാറിന്റെ വില 1 കോടിക്ക് മേലെയാണ്. അയാളുടെ വീടിന്റെ മുറ്റം വിശാലമാണ്. എല്ലാ ലാൻഡ്സ്കേപ്പിംഗും മനോഹരമായ ഗാർഡനും ലൈറ്റും എല്ലാം കൊണ്ട് അലങ്കരിച്ച മനോഹരമായ വീട്. ഞാൻ ആ വീട്ടുമുറ്റത്തിങ്ങനെ പെരും മഴയത്തിങ്ങനെ നിൽക്കുക. ആ നോക്കി നിൽക്കെ എന്റെ കണ്ണ് അയാളുടെ മുറ്റത്തിന്റെ അതിർത്തിക്കപ്പുറം ആ പള്ളിപ്പറമ്പിലേക്ക് നീണ്ടു. ആ പള്ളിപ്പറമ്പിൽ ഞങ്ങൾ മണ്ണുവാരിയിട്ട് പോന്ന കബറ്, ആ കബറിന്റെ പണിയൊക്കെ പൂർത്തിയാക്കി ജോലിക്കാര് കൈക്കോട്ടൊക്കെ തോളിൽ വെച്ച് അവർ മടങ്ങിപ്പോകുന്ന ഞാൻ കാഴ്ച ഞാൻ അങ്ങനെ കണ്ടു. ഞാൻ വെറുതെ അങ്ങനെ ആലോചിച്ചു, പടച്ചോനെ ഈ വീട്ടുമുറ്റത്ത് പെയ്യുന്ന മഴ ആ പള്ളിപ്പറമ്പിലും പെയ്യുന്നുണ്ട്, ആ മഴ അയാളുടെ കബറിന്റെ മേലെയും പെയ്യുന്നുണ്ട്. പടച്ചോനെ ഒരു 10 മിനിറ്റും കൂടി മഴ നിന്നാൽ, ഈ മഴ പെയ്തുകൊണ്ടിരുന്നാൽ ആ മഴവെള്ളം ആ കബറിന്റെ മേലെയുള്ള നനഞ്ഞ മണ്ണിലൂടെ താഴേക്ക് താഴേക്കിറങ്ങി പാകി വെച്ച സ്ലാബിന്റെ വെടവിലൂടെ ചളിവെള്ളമായി ആ വെള്ളം താഴേക്ക് ഉറ്റും. അതെവിടേക്കാ ഉറ്റുക? ആ വലിയ മനുഷ്യന്റെ നെഞ്ചിലേക്ക്, അയാളുടെ മുഖത്തേക്ക്. 10 മിനിറ്റ് കൊണ്ട് അയാൾ കിടക്കുന്ന കുഴി ഒരു വെള്ളത്തിന്റെ കുഴിയാവും. ആ വെള്ളക്കുഴിയിൽ വെള്ളവസ്ത്രങ്ങൾ കൊണ്ട് പൊതിഞ്ഞ കോടീശ്വരനായ മനുഷ്യൻ അയാൾ ചളിയിൽ കിടക്കേണ്ടി വരും. ഞാൻ വെറുതെ അങ്ങനെ ആലോചിച്ചു, പടച്ചോനെ അയാളെ മക്കളുണ്ടല്ലോ ഈ വീട്ടില്, കോടിക്കണക്കിന് രൂപ കൊണ്ട് വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് തന്റെ കുടുംബത്തിന് വേണ്ടി കൊട്ടാരം പണിത ആ മനുഷ്യനാണല്ലോ ആ കുഴിയിൽ കിടക്കുന്നത്. അയാളുടെ വീടുണ്ട് ഇവിടെ, അയാളെ സ്വത്തുണ്ട് ഇവിടെ, അയാളുടെ മക്കളുണ്ട് ഇവിടെ. പടച്ചോനെ ഒരു മകന് പോലും തോന്നിയില്ലല്ലോ എന്റെ ബാപ്പ മഴയത്താ കിടക്കുന്നത്.
ഒരു 10 രൂപയുടെ പ്ലാസ്റ്റിക് വാങ്ങിയിട്ട് എന്റെ ബാപ്പാന്റെ കബറിന്റെ മേലെ ഞാനൊന്ന് വിരിച്ചു കൊടുക്കട്ടെ എന്ന് ഒരു മകന് പോലും വിരിക്കണ്ട, വിരിക്കണ്ട, വിരിക്കാൻ പാടില്ല, വിരിക്കാനോട്ട് അനുവദിക്കൂല. പക്ഷെ ഒരു മകന് പോലും തോന്നിയില്ലല്ലോ. വീടിന്റെ മുറ്റത്ത് മഴയത്ത് കിടക്കുന്ന ബൈക്ക് ആരോ തള്ളിയിട്ട് അത് ഉന്തി ഉന്തി കാർ പോർച്ചിന്റെ ഉള്ളിലേക്ക് മാറ്റിവെച്ചു. ബൈക്ക് വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ബൈക്ക് അത് നനയാതിരിക്കാൻ കാർ പോർച്ചിലേക്ക് ഉന്തി വെച്ചു. അയാൾക്ക് പോലും തോന്നിയില്ല ഈ കോടികളുടെ ഉടമസ്ഥൻ വെറും വെള്ളത്തിൽ, ചളിവെള്ളത്തിലാണ് പള്ളിപ്പറമ്പിലെ മണ്ണിൽ കിടക്കുന്നു, അയാളുടെ കബറിന്റെ മേലെ ഞാനൊരു ചെറിയ തുണി വിരിച്ചു കൊടുക്കട്ടെ എന്ന് ആർക്കും തോന്നിയില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും നമ്മൾ ഓരോരുത്തരും കടന്നു ചെല്ലേണ്ട ഏറ്റവും അനിവാര്യമായ സംഗതി, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും എല്ലാ മനുഷ്യനും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. മരിക്കുന്നല്ല പറഞ്ഞേ, മരണം ആസ്വദിക്കുന്ന മക്കളെ. മരണമെന്ന് പറഞ്ഞാൽ ഈസിയല്ല കേട്ടോ, മരണമെന്ന് പറഞ്ഞാൽ ഈസിയല്ല. അങ്ങക്കറിയില്ലേ, നമ്മുടെ ഒരു ശരീരത്തിലെ ഒരു രോമം അത് പതുക്കങ്ങട്ട് പറിച്ചെടുത്താൽ അതിന്റെ വേദന അങ്ങക്കറിയില്ലേ. നമ്മുടെ ഒരു നഖം അത് പറിച്ചെടുക്കേണ്ടി വന്നാൽ അതുണ്ടാക്കുന്ന വേദന നമുക്കറിയില്ലേ. നമ്മുടെ പല്ല് പറിക്കേണ്ടി വരുമ്പോ അതിന്റെ വേദന നിങ്ങൾക്കറിയില്ലേ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ശരീരം മുഴുവനും വേരുകളായിട്ട് കിടക്കുന്ന നമ്മുടെ ജീവനെ അതിനെ വലിച്ചു പറിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന വേദന ചില്ലറയല്ല. ഈ ലോകത്ത് ശാസ്ത്രം പഠിപ്പിച്ചത് ഈ ലോകത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും തീവ്രമായ വേദന മരണവേദനയാണെന്ന. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാ നിങ്ങള്, അത് കഴിഞ്ഞാ പിന്നെ ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണെന്ന. നമ്മളൊക്കെ നമ്മളെ ഉമ്മാന്റെ മുമ്പിൽ നെളിഞ്ഞു നിന്നിട്ടേ ചിലപ്പോ ചോദിക്കാറുണ്ട്, ഉമ്മ നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി എന്താ ചെയ്തത്, എനിക്ക് വേണ്ടി നിങ്ങൾ എന്താ ചെയ്തത്, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ നിയന്ത്രിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഈ ദുന്യാവിന്റെ മേലെ നമുക്ക് വേണ്ടി ഏറ്റവും വേദന സഹിച്ച ആ പ്രിയപ്പെട്ട ഉമ്മയോട് ചോദിച്ചു പോകരുത്. അങ്ങനെ ഒരു വാക്ക്, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് പ്രവാചകൻ? പ്രവാചകനെ കുറിച്ച് നമ്മൾ പറയാറ് അഷ്റഫുൽ ഖൽഖ് എന്ന. എന്താ അഷ്റഫുൽ ഖൽഖ് എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടി എന്നർത്ഥം. അഷ്റഫ് എന്നുള്ള പദം സൂപ്പർലേറ്റീവ് ഡിഗ്രിയ, ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന. അഷ്റഫുൽ ഖൽഖ് എന്നാൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യ. അള്ളാഹു ഭൂമിയിൽ സൃഷ്ടിച്ച കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇന്ന് റോട്ട് കൂടെ പോരുമ്പോ എനിക്ക് പാവം തോന്നാം. എന്റെ ഹബീബായ റസൂലെങ്കിലും ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ അങ്ങാടിയിൽ കൂട്ടത്തല്ലു നടക്കും. പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്ക ചില ആൾക്കാര്, ആ ആഘോഷിക്കുന്ന ആൾക്കാരെ ബക്കറ്റ് കൊണ്ട് പിരിവെടുക്കുക, ബസ് കൈകാട്ടി നിർത്തിയിട്ടേ ആ ബസ്സിന്റെ ഉള്ളിൽ കയറിയിട്ടേ ബക്കറ്റ് കൊണ്ട് പിരിവെടുക്കുക. എന്തിനെന്നറിയോ? നമ്മുടെ നാട്ടിൽ വൃക്കയില്ലാത്തവന് പിരിക്കാറുണ്ട്, വീടില്ലാത്തവന് പിരിക്കാറുണ്ട്. ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമെന്ന പേരിൽ അവർ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ പോലും മാനം കെടുത്തുന്ന തോന്നിവാസങ്ങൾ പിരിവെടുത്തിട്ടേ. പൊന്നാര മക്കളെ, ഏതെങ്കിലും ഒരു ബാപ്പ തന്റെ മകന്റെ ജന്മദിനം ആഘോഷിക്കുന്നു പാടില്ല, മതപരമായിട്ട് തെറ്റാ. പക്ഷെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ അത് പുറത്തുനിന്ന് പിരിവെടുത്ത് നടത്തിയാലേ ആളുകൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുക? നിങ്ങൾ ഇഷ്ടപ്പെടുമോ നിങ്ങളുടെ ജന്മദിനം പിരിവെടുത്ത് നടത്തിയാൽ? ഹബീബായ റസൂലിന്റെ ജന്മദിനം നടത്താൻ ബക്കറ്റ് കൊണ്ട് പിരിവ് നടത്തുന്നവരെ, അവരോട് നമുക്ക് പറയാനുണ്ട്, നിങ്ങൾ ചെയ്യുന്നത് ഭൂമിയിലെ ഏറ്റവും കൊടിയ കുറ്റമാണ് എന്ന് മനസ്സിലാക്കാനുള്ള തന്റെടമെങ്കിലും നമ്മുടെ സഹോദരന്മാർക്ക് എന്താ കിട്ടുകയറിയില്ല. ഞാൻ തിരിച്ചു വരട്ടെ. അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ 13 ദിവസങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ രോഗബാധിതനായി. ആ 13 ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബ് വല്ലാതെ കഷ്ടപ്പെട്ടു. ആയിഷ ബീവിയുടെ നെഞ്ചിലേക്ക് തലവെച്ച് പ്രവാചകൻ എങ്ങനെ അസ്വസ്ഥത കാണിക്കുക? തല അങ്ങോട്ട് തിരിക്കും, തല അങ്ങോട്ട് തിരിക്കും, എണീറ്റ് നിൽക്കും, കിടക്കും, വല്ലാത്ത അസ്വസ്ഥത. അവസാന സമയമായപ്പോഴേക്ക് അസ്വസ്ഥത കൂടിക്കൂടി വന്നു. പ്രവാചകനെ കാണാൻ വന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹാ നിറഞ്ഞ കണ്ണുകളോടെ തന്റെ പിതാവിന്റെ അവസ്ഥ കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫാത്തിമ പറഞ്ഞു, എന്റെ വാപ്പാന്റെ ഇടങ്ങേറ്, ജീവിതത്തിന്റെ എല്ലാ കാലത്തും ഇന്റെ വാപ്പാ കിടങ്ങേറ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പടച്ചോനെ, എന്തൊരു ഇടങ്ങേറാ. നിങ്ങൾ കഥ കേട്ടിട്ടില്ലേ,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിന്റെ അടുത്ത് നിസ്കരിക്കുമ്പോ പ്രവാചകന്റെ തലയിലേക്ക് 3 ദിവസം മുമ്പ് ചത്ത പുഴുവരിക്കുന്ന ഒട്ടകത്തിന്റെ കൊടൽമാല ആരോ കൊണ്ടുവന്നു. നിങ്ങൾ ഒട്ടകത്തിന്റെ കൊടൽമാല കണ്ടിട്ടോ? പോത്തിന്റെ കണ്ടിട്ടില്ലേ? ഉദയ തറക്കുമ്പോ അതിന്റെ 3 ഇരട്ടി ഉണ്ടാവും ഒരൊട്ടകത്തിന്റെ കൊടൽമാലന്റെ വലിപ്പം. ആ കൊടൽമാല അത് 3 ദിവസം മുമ്പ് ചത്തത്, അതാണ് പ്രവാചകന്റെ തലയിലേക്ക് ഇട്ടത്. തല അനക്കാൻ കഴിയാതെ പ്രവാചകൻ കടന്ന് പെടയുമ്പോ ചുറ്റുപാടത്തു നിന്ന് ശത്രുക്കൾ കൈയടിച്ച് ആഹ്ലാദിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൊച്ചു വീടുണ്ട് ഹറമിന്റെ തൊട്ടപ്പുറത്ത്, ഒരു കുന്നിന്റെ മേലെ പ്രവാചകന്റെ കൊച്ചു വീട്. ആ വീടിന്റെ മുറ്റത്ത് നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ മുഹമ്മദിനെ കൊല്ലുന്നുണ്ട് ആളുകൾ, വേഗം ചെല്ലണം. ആരാണ് ആ വീട്ടിലുള്ളത്? ആരാ സഹായിക്കാനുള്ളത്? ആ വീട്ടിൽ നിന്ന് ഒരു കിളുന്ത് പെൺകുട്ടി അവൾ ഇറങ്ങി ഓടി. നമുക്കവളെ ഫാത്തിമ എന്ന് വിളിക്കാം. ജനക്കൂട്ടത്തിനെ വകഞ്ഞു മാറ്റി തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ അടുത്ത് പോയിരുന്ന് ചീഞ്ഞളിഞ്ഞ് പുഴുവരിക്കുന്ന ഒട്ടകത്തിന്റെ കൊടൽമാലകളെ ഓരോന്നോരോന്നായി വേർപ്പെടുത്തിയെടുത്ത് തന്റെ പിതാവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ആ ഫാത്തിമ മരണവേദന കൊണ്ട് കടയ്പ് എടങ്ങേറായി മരണത്തിന്റെ വേദന അനുഭവിക്കുന്ന തന്റെ പിതാവിന്റെ പ്രയാസം കണ്ടപ്പോ ഹബീബായ പ്രവാചകന്റെ പ്രിയപ്പെട്ട പുത്രി പറഞ്ഞു പോയി, എന്റെ വാപ്പാന്റെ ഇടങ്ങേറുക, എന്റെ വാപ്പാന്റെ ജീവിതം മുഴുവനും ജന്മം മുഴുവനും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും മാത്രമായ എന്റെ പിതാവിന്റെ ജന്മം. ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയുടെ കാതിൽ ഒരു സ്വകാര്യം പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞറിയോ? മോളെ, ഇന്നത്തെ ദിവസത്തോടുകൂടി നിന്റെ വാപ്പാന്റെ എല്ലാ ഇടങ്ങേറും തീർന്നു മോളെ. ഇത് നിന്റെ പിതാവിന്റെ പ്രയാസത്തിന്റെ എടങ്ങേറിന്റെ ബുദ്ധിമുട്ടിന്റെ അവസാനത്തെ നാളാണ്. ഇന്നത്തെ ദിവസത്തോടെ എന്റെ പ്രിയപ്പെട്ട മോളെ, നിന്റെ വാപ്പയുടെ എല്ലാ പ്രയാസങ്ങളും തീരുക, അഥവാ വാപ്പ മരിക്കുകയാണ്. ഇത് കേട്ടപ്പോ ഫാത്തിമ ബീവി അങ്ങോട്ട് കരഞ്ഞ് പെരും കരച്ചിൽ, എന്റെ പിതാവ് പോകുന്നു. ഉടനെ പ്രവാചകൻ ഫാത്തിമ ബീവിയുടെ കാതിൽ ഒരു സ്വകാര്യം കൂടി പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? മോളെ, ഞാൻ മരിച്ചുപോയാൽ പിന്നെ എന്റെ അടുത്തേക്ക് എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം കടന്നു വരിക നീ ആയിരിക്കും മോളെ. എന്തേ അർത്ഥം? ഞാൻ മരിച്ചാൽ ഈ കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കുക നീ ആയിരിക്കും. ഇത് കേട്ടപ്പോ ഫാത്തിമ ബീവിക്ക് വലിയ സന്തോഷമായി. എന്റെ വാപ്പാന്റെ അടുത്തേക്ക് എനിക്ക് പെട്ടെന്ന് ചെല്ലാലോ എന്ന സന്തോഷം. നമ്മുടെ വിഷയം അതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണവെപ്രാളത്തിൽ കടന്നുകൊണ്ട് പ്രവാചകൻ നമുക്കൊരു പാഠം പഠിപ്പിച്ചു തന്നു. അവസാനത്തെ പാഠം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് ഈ സമൂഹത്തിന് കിട്ടിയ, ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് കിട്ടിയ അവസാനത്തെ പാഠം. ഏതാണ് ആ പാഠം എന്നറിയോ? അലാ ഇന്നലിൽ മൗതി സക്കറാത്ത്. മറക്കരുത്, എന്റെ മക്കളാരും മറക്കരുത്, അള്ളാഹുവിന്റെ ഹബീബ് അവസാനമായി ഈ ലോകത്തോട് പറഞ്ഞ വാക്കാണ് അലാ ഇന്നലിൽ മൗതി സക്കറാത്ത്. എന്താ അലാ എന്ന് പറഞ്ഞാൽ? അലാ അറിയണം, ഓരോരുത്തരും അറിയണം, ഇന്നലിൽ മൗതി സക്കറാത്ത്. തീർച്ചയായും മരണത്തിന് വല്ലാത്ത ഒരു ബേജാറുണ്ട് കേട്ടോ, വല്ലാത്ത ഒരു വിഭ്രാന്തി ഉണ്ട് കേട്ടോ. കൂടെയുള്ളവർ പിരിഞ്ഞു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട ബാപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എനിക്ക് വേണ്ടി കരയുന്നവർ, അവരോടൊക്കെ യാത്ര ചോദിച്ചുകൊണ്ട് ഞാൻ ഒറ്റക്ക് പോവുകയാണ് എന്ന തിരിച്ചറിവ്. മരണം ഒരു വല്ലാത്ത പ്രക്രിയ. നമുക്ക് ഞാൻ പറയാം, നമ്മുടെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി അള്ളാഹു മലക്കിനെ പറഞ്ഞേക്കുമ്പോഴേ നമുക്കതിന്റെ അടയാളങ്ങൾ തോന്നും. ഉടനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ കാണിക്കും. നമ്മളെ തിരൂര് ഡിസ്പെൻസറി കൊണ്ടുപോയി. അവിടുന്ന് ഡോക്ടർമാർ പറഞ്ഞു വേഗം കൊണ്ടുപോയിക്കോളി കോഴിക്കോട്ടേക്ക്. കോഴിക്കോട്ട് കൊണ്ടുപോയി. അങ്ങനെ വലിയ ആശുപത്രിയിൽ ICU പ്രഗത്ഭരായ ഡോക്ടർമാർക്ക് മുമ്പിൽ, കരയുന്ന മാതാപിതാക്കൾക്ക് മുമ്പിൽ നമ്മളിങ്ങനെ കിടക്കുമ്പോഴേ ഡോക്ടർമാര് മരുന്നെഴുതുക, നമ്മുടെ ബാപ്പ മരുന്ന് വാങ്ങാൻ വേണ്ടി ഓടുക. അങ്ങനെ തിരക്കിന്റെ ഇടക്ക് നമ്മൾ മാത്രം ഒരാളെ കാണും. നമ്മൾ മാത്രം കാണും. ആരാണത്? മലക്കുൽ മൗത്തിനെ. മലക്കുൽ മൗത്ത് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നത് നമ്മൾ ഡോക്ടർ കാണൂല, ഉമ്മ ഉമ്മ നോക്കിമ്മ എന്നൊരു പക്ഷേ നമുക്ക് പറയണമെന്നുണ്ട്. നമ്മുടെ ഉമ്മ കാണൂല, ബാപ്പ കാണൂല. നമുക്ക് വേണ്ടി ഡോക്ടർ കുറിച്ചു കൊടുത്ത 1 ലക്ഷം രൂപയുടെ മരുന്ന് വാങ്ങാൻ നമ്മുടെ ബാപ്പ കടം വാങ്ങിയ പണവുമായിട്ട് ഓടിപ്പോകുമ്പോ നമുക്ക് ബാപ്പയോട് പറയണമെന്നുണ്ട്, ബാപ്പ ആ മരുന്ന് വാങ്ങണ്ട, ആ പണം കളയണ്ട, എന്നെ കൊണ്ടുപോകാൻ ആളെത്തിയിട്ടുണ്ട്, എന്നെ തിരിച്ചു കിട്ടാൻ ഈ ആശുപത്രിക്കോ മരുന്നിനോ സാധ്യമല്ല, അതുകൊണ്ട് ബാപ്പ പണം മുടക്കണ്ട എന്ന് പറയണമെന്നുണ്ട്. പക്ഷെ നാവുകൾ അനങ്ങുന്നില്ല. ആ മലക്ക് നമ്മുടെ സമീപത്ത് വന്നിരുന്ന് ഒരു മൺകൂജയിൽ നിന്ന് അതിങ്ങനെ ചരിച്ചാൽ ആത്മാ വെള്ളം പുറത്തേക്ക് പോകുന്നത് പോലെ നമ്മുടെ ആത്മാവിനെ മലക്ക് തന്റെ കൈകളിലേക്ക് എടുക്കും. നമ്മുടെ തലഭാഗത്തുകൂടെ
ആ മലക്ക് നമ്മുടെ ആത്മാവുമായി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുമ്പോ അനങ്ങാൻ കഴിയാത്ത ശരീരം നമ്മുടെ കണ്ണു മാത്രം അനങ്ങും. നിങ്ങളൊരാൾ മരിക്കുന്നത് കണ്ടുകൂടാ? എല്ലാവരും പറയുന്നത് കേട്ടിട്ട് നിങ്ങള് മരിക്കുമ്പോ കണ്ണുകൾ ഇങ്ങനെ ബാക്കിലേക്ക് മറിയുന്ന ആശുപത്രിയിലൊക്കെ അത്യാഹിത രോഗിയായി കിടക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ പോയി നിൽക്കുമ്പോ അയാൾ മരിക്കാനായാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം, ആ കണ്ണുകൾ ഇങ്ങനെ ബാക്കിലേക്ക് മറിയും. അതായത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വില പിടിച്ച ആ ആത്മാവുമായി അള്ളാഹുവിന്റെ മലക്ക് പോകുന്നത് നമ്മുടെ കണ്ണ് നോക്കി നിൽക്കുന്ന, നമ്മുടെ വീട്ടിൽ നിന്ന് പ്രിയപ്പെട്ട ഒരാള്, നമ്മുടെ വാപ്പ പ്രിയപ്പെട്ട ഒരാള് വിദേശത്തേക്ക് പോകുമ്പോ യാത്ര ചോദിച്ചു പോകുമ്പോ അയാൾ ഇറങ്ങിപ്പോകുന്നത് നിറകണ്ണുകളോടെ നമ്മൾ നോക്കി നിൽക്കാറില്ലേ? അതുപോലെ നമ്മുടെ ജീവനുമായിട്ട് മലക്ക് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകുമ്പോ നമ്മുടെ കണ്ണുകൾ ആ ആത്മാവിനെ പിന്തുടരുന്ന. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, ഒരാൾ മരിച്ചാൽ കണ്ണുകൾ തുറന്നു കിടക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ആരെങ്കിലും മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ അയാളുടെ കണ്ണുകൾ പൂട്ടിക്കൊടുക്കുക. അതൊരു പുണ്യമുള്ള കാര്യമാണ്. ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഏറ്റവും വേദന നിറഞ്ഞ ഏറ്റവും കഷ്ടപ്പെട്ട അവസരം ആ മരണം ഏതു സമയത്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് പടച്ച റബ്ബിനല്ലാതെ മറ്റൊരാൾക്കും അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കണം. അത് ഏത് സമയത്തും വന്നേക്കാം. പക്ഷെ ഇവിടെ മരണം ഉറപ്പാണ്, അത് ഏത് സമയത്തും കടന്നു വരും. അതുകൊണ്ട് മരണത്തെ പേടിച്ച് മാറി നിൽക്കുന്നതിൽ നിന്നും യാതൊരർത്ഥവുമില്ല. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് നിങ്ങൾ കരിങ്കല്ലിന്റെ കോട്ടയിൽ പോയി ഒളിച്ചാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. അല്ലേ, ഈ ലോകത്തിൽ കോടീശ്വരന്മാരായ ആൾക്കാർ മരിച്ചിട്ടില്ലേ? പണക്കാരുടെ മക്കൾ മരിച്ചിട്ടില്ലേ? രാജ്യം ഭരിക്കുന്ന നമ്മുടെ നേതാക്കന്മാരുടെ മക്കൾ മരിച്ചിട്ടില്ലേ? ആശുപത്രികളും ഡോക്ടർമാരും കോടികളും സ്വന്തമായുള്ളവരുടെ ചെറിയ ചെറിയ മക്കൾ മരിച്ചിട്ടില്ലേ? എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മരണത്തിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും ഒരാളെ മാറ്റി നിർത്താൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും കഴിയില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട പാർലമെന്റ് മെമ്പറായിരുന്ന ഇ അഹമ്മദ് സാഹിബ് മരിച്ചു. ഇ അഹമ്മദ് സാഹിബ് മരിച്ചത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം. അപ്പൊ ബജറ്റ് അവതരിപ്പിക്കണമെങ്കിൽ ഗവൺമെന്റിന് ഒരുപാട് ഒരുക്കം നടത്തണം, കോടിക്കണക്കിന് ഉറുപ്പിക ചെലവാക്കണം. ആ ദിവസത്തിലാണ് ഇ അഹമ്മദ് സാഹിബ് മരിച്ചത്. സ്വാഭാവികമായി ഒരു പാർലമെന്റേറിയൻ മരിച്ചാൽ പാർലമെന്റ് നിർത്തിവെക്കണം, അതാണ് നിയമം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചു ഈ അഹമ്മദ് സാഹിബ് മരിക്കാൻ പാടില്ല, അദ്ദേഹം മരിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ശരീരം പാർലമെന്റിന്റെ തൊട്ടടുത്തുള്ള നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ആശുപത്രിയായ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നിട്ട് ആ ആശുപത്രിയിലെ ഡോക്ടർമാരോട് എന്താ പറഞ്ഞത് അറിയോ? ഗവൺമെന്റ് പറഞ്ഞത് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത് വരെ അദ്ദേഹം മരിക്കാൻ പാടില്ല. എന്ത് സംവിധാനം ചെയ്തോളൂ, ഏത് ചികിത്സയും എത്ര പണവും മുടക്കിക്കോളൂ, അദ്ദേഹം മരിക്കാൻ പാടില്ല. പക്ഷേ റാം മനോഹർ ലോഹ്യ ആശുപത്രിയും അവിടുത്തെ ഡോക്ടർമാരും എല്ലാ സംവിധാനങ്ങളും ഒരു രാജ്യവും രാജ്യത്തിന്റെ പാർലമെന്റും മരിക്കരുത് എന്നാഗ്രഹിച്ചിട്ടും ഈ അഹമ്മദ് സാഹിബിന്റെ ജീവിതത്തിന് ഒരു സെക്കൻഡ് പോലും നിലനിർത്താൻ, ഒരു സെക്കൻഡ് പോലും ആ മരണത്തെ മാറ്റി നിർത്താൻ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് കൃത്യമായിട്ട് മനുഷ്യന്മാർക്കെല്ലാവർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മക്കളെ, മരണത്തെ പേടിച്ചിട്ട് കാര്യമില്ല. അത് എപ്പോഴാണോ നമ്മളെ കൊണ്ടുപോകുമെന്ന് പറയാൻ പറ്റൂല. മരണത്തിന്റെ മലക്ക് വന്നാൽ നമ്മളെയും കൊണ്ടേ പോകൂ. പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്? ഞാന് 10-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എന്റെ കൂടെ ഉള്ള കുട്ടികളൊക്കെ, പഠിക്കുന്ന കുട്ടികളൊക്കെ അന്ന് പ്രീ ഡിഗ്രിയുടെ കാല സെക്കൻഡ് ഗ്രൂപ്പ് സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ട് ഡോക്ടറാവാൻ പഠിക്കാൻ തീരുമാനിച്ചു. എനിക്ക് സയൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാനും തീരുമാനിച്ചു എനിക്ക് സയൻസ് പഠിക്കണം. പക്ഷെ 10-ാം ക്ലാസ് ആയപ്പോഴേ എന്റെ വാപ്പ പറഞ്ഞിരുന്നു, ചാക്കിറിനെ നമുക്ക് അറബി കോളേജ് കൊണ്ടുപോയി ചേർക്കണം, അതൊരു ഭീഷണിയുടെ അവിടെ അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് പ്രീ ഡിഗ്രിക്ക് പോകാൻ പറ്റുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ എന്റെ ഉമ്മാനോട് എപ്പോഴും പറയുമ്പോ എനിക്ക് പ്രീ ഡിഗ്രിക്ക് പോകണം, എന്റെ കൂടെ ഉള്ളവരൊക്കെ പ്രീ ഡിഗ്രി സയൻസ് ഗ്രൂപ്പിന് പോവുക, ബാപ്പ എന്നെ അറബി കോളേജിൽ വിടാന്നാ പറഞ്ഞേ, അതുകൊണ്ട് നിങ്ങൾ വാപ്പാനോട് പറഞ്ഞ് എന്റെ പ്രീ ഡിഗ്രിക്ക് ആക്കണം. അപ്പോ ഉമ്മ പറഞ്ഞു, ഈ നല്ല മാർക്കോടെ പാസ്സാവുകയാണെങ്കിൽ ഞാൻ ബാപ്പാനെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. അന്ന് മുതൽ ഞാൻ വാശിയോടെ പഠിച്ചു. വാശിയോടെ പഠിച്ചിട്ട് എന്റെ ബാച്ചിലെ എന്റെ സ്കൂളിലെ 2-ാമത്തെ ഉയർന്ന മാർക്കോടുകൂടി ഞാൻ പാസ്സായി. എന്റെ മാർക്ക് ലിസ്റ്റും എന്റെ തൊട്ടടുത്തുള്ള ആർട്സ് കോളേജായ മമ്പാട് MES കോളേജിലെ പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പിന്റെ ആപ്ലിക്കേഷൻ ഫോമും ഒരുമിച്ച് ഞാൻ എന്റെ ഉമ്മാന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ പറഞ്ഞ് ശരിയാക്കണം കേട്ടോ, എന്റെ ഒപ്പമുള്ളവരൊക്കെ പ്രീ ഡിഗ്രിക്ക് പോവാണ്. അപ്പോ അന്ന് രാത്രി പാപ്പ പണി കയറി വരുമ്പോഴേക്ക് സാധാരണ ഞങ്ങൾ ഉറങ്ങാറുണ്ട്. ഞാൻ അന്ന് ഉറങ്ങാതെ കടന്ന് പാപ്പ വരുന്നവരെ
ബാപ്പാക്ക് ചോറൊക്കെ വിളമ്പിക്കൊടുത്ത് കടക്കാൻ നേരത്ത് ഉമ്മ എന്റെ മാർക്ക് ലിസ്റ്റ് ബാപ്പാക്ക് കാണിച്ചു കൊടുത്ത്, നല്ല മാർക്കുണ്ട്. എന്നിട്ട് എന്റെ ഉമ്മ പറഞ്ഞു, ഓന്റെ കൂടെ ഉള്ളവരൊക്കെ പിന്നെ പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോവത്രേ, അതുകൊണ്ട് ഓന്റെ ടീച്ചറും പറഞ്ഞു അവനെ സയൻസ് പഠിപ്പിക്കാൻ നന്നാവുന്ന്, അതുകൊണ്ട് ഓനെ നമുക്ക് ആർട്സ് കോളേജിലേക്ക് പ്രീ ഡിഗ്രിക്ക് പറഞ്ഞേക്കല്ലേ. എന്റെ ബാപ്പ പറഞ്ഞു, വേണ്ട, ഞാന് അരീക്കോട് സുല്ലം സലാമിന്റെ പ്രിൻസിപ്പാള് കെ മുഹമ്മദ് സുല്ലമിയുമായി സംസാരിച്ചിട്ടുണ്ട്, അവിടെ കൊണ്ടുപോയി ചേർക്കും നാളെ. എന്റെ അവസാനത്തെ ദയാഹർജി നമ്മുടെ രാഷ്ട്രപതി തള്ളിയതുപോലെ എനിക്ക് അനുഭവപ്പെട്ട് എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു. ബാപ്പ ഒരു തീരുമാനമെടുത്താൽ പിന്നെ മാറ്റുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് എന്റെ പിറ്റേ ദിവസം നേരം പുലർന്ന് സുബൈ നിസ്കരിച്ച് ഞാൻ പ്രാർത്ഥിച്ച് പഠിച്ചോനെ, എത്രങ്ങാനും ഞാൻ അന്നോട് പറഞ്ഞിരുന്നു, ഇജ്ജ് കേട്ടില്ലല്ലോ, ഇനി അറബി കോളേജ് എങ്കിൽ അറബി കോളേജ്. ഞാൻ ഇങ്ങനെ നടന്നു എന്റെ നാട്ടിലൂടെ, എങ്ങട്ടാ പോണെന്നറിയോ, അരീക്കോട് കോളേജിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളിന്റെ നാട്ടിലുണ്ട്, അവരുടെ അടുത്തേക്കാ ചെന്ന്. അല്ല മക്കളെ, നമ്മളെ നിങ്ങളെ കോളേജിലെ അവസ്ഥ എന്താ, എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാ കൊണ്ടുപോകേണ്ടത്, എന്താ കോളേജിന്റെ അവസ്ഥ, അത് ചോദിച്ച് മനസ്സിലാക്കാൻ. കാരണം അറബി കോളേജിൽ പോകേണ്ടി വരുന്നു ഉറപ്പായി. അതുകൊണ്ട് ഇനി ആ കോളേജിൽ കഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് മാത്രമേ ആലോചിക്കേണ്ടതുള്ളൂ. മരണം ജീവിതത്തിന്റെ ഉറപ്പാണ് എന്ന് ബോധ്യമായാൽ പിന്നെ ബുദ്ധിയുള്ളവൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ മരിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പെടാതിരിക്കാൻ, മരിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നാലോചിക്കുന്നവനാകുന്നു ബുദ്ധിമാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിക്കുകയാണേ, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുൽ മുഅ്മിനി അഖിയസ്, ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ ആരാണ്? പ്രവാചകന്റെ മറുപടി, മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർമ്മിക്കുകയും മരണത്തിനപ്പുറമുള്ള ജീവിതം സമാധാനത്തോടുകൂടി ആയിരിക്കാൻ പണിയെടുക്കുകയും ചെയ്യുന്നവനാരോ അവനാണ് ബുദ്ധിമാനായ മനുഷ്യൻ. നിങ്ങൾക്ക് പേടില്ല കുട്ടികളെ, ഒറ്റക്ക് ആ പള്ളിപ്പറമ്പില്, അപ്പൊ നമ്മൾ വിചാരിക്കും അതെന്താ നമ്മൾ മരിച്ചില്ലേ, പിന്നെ എന്തായാലെന്താ നമ്മൾ അറിയണ്ടല്ലോ, നമ്മളൊന്നും അറിയില്ലല്ലോ. നിങ്ങൾക്ക് കേൾക്കണോ, നമ്മുടെ മയ്യത്ത് കബറിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ടവര് അതിന്റെ മേലെ മണ്ണിട്ട് അവരിങ്ങനെ തിരിച്ചു പോകുമല്ലോ, ആ തിരിച്ചു പോകുമ്പോൾ അവരുടെ ചെരിപ്പിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്ന കബറിൽ കടന്ന്, അതൊരു പേടിയാണ്. പടച്ചോനെ, എന്നെ ഒറ്റക്കാക്കി എല്ലാവരും പോയല്ലോ, ഒന്ന് വിളിച്ചു പറയാൻ, പോകരുത് എന്ന് പറയാൻ നമുക്ക് നിർവാഹമില്ല. അവർ നടന്നു പോകുന്ന അവസാനത്തെയാളുടെ ചെരിപ്പിന്റെ ശബ്ദം അകന്നു പോകുന്നത് പോലും ഈ കബറിൽ കിടക്കുന്ന വ്യക്തി അറിയും. ആ സമയത്ത് ഒറ്റക്കാകുമ്പോ, ആ പേടിയോടുകൂടിയാകുമ്പോ, വളരെ സുന്ദരനായ ഒരു കൂട്ടുകാരൻ ആ ഇരുട്ടിൽ നമ്മുടെ അടുത്ത് വരുന്ന, അയാൾ നമ്മളോട് ചോദിക്കുമത്രേ, എന്നെ നിനക്കറിയോ? ഇല്ല. നമ്മൾ തല ഇല്ല. അപ്പൊ ആ കൂട്ടുകാരൻ പറയുമത്രേ, ഞാൻ നിന്റെ കൂട്ടായി പറഞ്ഞയക്കപ്പെട്ടവനാണ്, നീ ഭൂമിയിൽ ചെയ്ത സൽക്കർമ്മങ്ങളുടെ നല്ല പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമായി നിനക്ക് കൂട്ടായി നിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചതാണെന്ന്, അതുകൊണ്ട് പേടിക്കണ്ട, നീ സ്വസ്ഥമായി കിടന്നുറങ്ങിക്കൊള്ളുക. എങ്ങനെ ഉറങ്ങേണ്ടത്? പുതുമണവാളൻ, കല്യാണം കഴിഞ്ഞ പുതുമണവാളൻ കിടന്നുറങ്ങുന്നത് പോലെ നീ സ്വസ്ഥമായി ഉറങ്ങുക, പേടിക്കണ്ട എന്ന് പറഞ്ഞ് ആ കബറിന്റെ ഇരുട്ടിൽ നമുക്ക് കൂട്ടായി നമ്മുടെ സൽക്കർമ്മങ്ങൾ നമുക്ക് സമാധാനമായി നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ അതേ പ്രവാചകൻ തന്നെ പറയണേ, ആ കബറിൽ നമ്മുടെ അടുത്ത് ഭീകരനായ ഒരു മനുഷ്യൻ വരും. ഞാൻ ഈ സ്റ്റേജുമെ കസാനിട്ടിരിക്കുമ്പോ അവിടെ ഒരാള് കാണാൻ പേടില്ല, മുടിയൊക്കെ പാടെ ചുരുണ്ട്, ഒരു വൃത്തികെട്ട അറപ്പുളവാക്കുന്ന, മുഖത്തേക്ക് നോക്കിയ പേടി തോന്നുന്ന ഒരാള് അവിടെ ഇങ്ങനെ ഇരുന്നാല് ഇവിടെ ഇരിക്കണം നമുക്ക് പേടിയാവൂലേ? ആ കബറിന്റെ, നിങ്ങൾ കബറ് കണ്ടിരിക്കണം മക്കളെ, ഒരു മനുഷ്യനെങ്ങനെ നേർക്കുനേരെ കിടത്താൻ വീതി ഉണ്ടാവൂല, ചെരിച്ചൊക്കെ കിടത്തുക, അത്ര ഇടങ്ങേറ. ആ ഇടുങ്ങിയ കബറിന്റെ മണ്ണറയിൽ നമ്മുടെ അടുത്ത് പേടിക്കുന്ന, ഭയപ്പെടുത്തുന്ന ഒരാൾ കൂട്ടിനുണ്ടാവുക, അയാൾ പറയും, അനുഭവിച്ചുകൊള്ളുക, നീ ഭൂമിയിൽ ചെയ്ത തെറ്റായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഞാൻ, അതുകൊണ്ട് അനുഭവിച്ചുകൊള്ളുക. അയാൾ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന, പ്രിയപ്പെട്ട മക്കളെ, മരിക്കുമെന്നത് ജീവിതത്തിന്റെ അനിവാര്യതമാണ്. സകല സ്വപ്നങ്ങളും അവസാനിപ്പിച്ച്, എല്ലാ ആഗ്രഹങ്ങളും അവസാനിപ്പിച്ച്, പ്രിയപ്പെട്ടവരോട് യാത്ര പോലും ചോദിക്കാനാവാതെ നമ്മുടെ ജീവിതത്തിന്റെ അവസാന സമയത്ത് മടങ്ങിപ്പോകേണ്ടവരാണ് നമ്മൾ. പക്ഷേ ഒരു കാര്യം തിരിച്ചറിയുക, മരണമെന്നത് ജീവിതത്തിന്റെ അവസാനമല്ല. മാതാവിന്റെ ഗർഭാശയത്തിൽ 9 മാസം പൂർത്തിയാക്കിയപ്പോൾ പ്രസവമെന്ന പ്രക്രിയയിലൂടെ നമ്മൾ ഈ ഭൂമിയുടെ മുകളിലേക്ക് വന്നവരാ. എങ്ങനെ? ഉമ്മാന്റെ വയറ്റിലേ ആദ്യം,
ഒമ്പത് മാസം ഒമ്പത് ദിവസമൊക്കെ കഴിഞ്ഞപ്പോ പ്രസവം എന്ന ഒരു പ്രക്രിയയിലൂടെ നമ്മൾ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇനി ഇവിടെ കുറച്ചു കാലം ജീവിക്കും, എത്ര അറിയില്ല. ചില ആൾക്കാർ ഒരു കൊല്ലം, ചില ആൾക്കാർ നൂറ് കൊല്ലം, അറുപത്, അമ്പത്, മുപ്പത്തഞ്ച്, ഇരുപത്തഞ്ച് ഒക്കെ ജീവിക്കും. അങ്ങനെ ഈ ഭൂമിയുടെ മേലെയുള്ള സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകേണ്ടത് ഭൂമിയുടെ ഉള്ളിലേക്കാണ്. ഈ ഭൂമിയുടെ മേലെയുള്ള നമ്മളെ ജീവിതത്തിന്റെ മൂന്നാമത്തെ ഘട്ടമായി ഭൂമിയുടെ ഉള്ളിലേക്ക് മാറ്റണം. ആ പ്രക്രിയയാകുന്നു മരണം. എന്താണ് മരണം? ജീവിതത്തിന്റെ ഒടുക്കമല്ല. പ്രസവം എന്നത് ഗർഭാശയത്തിലുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രസവം എന്നത് ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്കുള്ള മാറ്റമായിരുന്നു എങ്കിൽ മരണം എന്നതും വ്യത്യസ്തമല്ല. ഭൂമിയുടെ മേലെ ജീവിക്കുന്ന നമ്മൾ ഭൂമിയുടെ ഉള്ളിലേക്ക് മാറേണ്ടതുണ്ട്. ആ മാറ്റത്തിനാവശ്യമായ മാറ്റമാണ് മരണത്തിലൂടെ സംഭവിക്കുന്നത്. ഇനി ഒരു മാറ്റം കൂടി വരാണ്ട്, അതാണ് ഖിയാമത്ത് നാൾ. അന്ന് ഭൂമിയുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മളൊക്കെ ഭൂമിയുടെ മുകളിലേക്ക് എഴുന്നേറ്റ് വരും. ഉടുതുണിയില്ലാതെ ജനിച്ച പടി കൂൺ മുളച്ചു വരുന്നത് പോലെ മണ്ണിന്റെ ഉള്ളിൽ നിന്ന് നമ്മളൊക്കെ ഭൂമിയുടെ മുകളിലേക്ക് ഉയർന്നു വരും. എന്നിട്ട് നമ്മൾ നടക്കും അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ കണക്ക് പറയാൻ. ആ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ വിധി കഴിഞ്ഞാൽ അവിടെയാണ് മക്കളെ ജീവിതം, അവിടെയാണ് ജീവിതം. ഇത് ജീവിതമല്ല, ഇത് ജീവിതത്തിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിലെ വ്യത്യസ്തമായ ഘട്ടങ്ങളാണ് മാതാവിന്റെ ഗർഭാശയവും ഭൂമിയുടെ മുകൾപ്പരപ്പും പിന്നെ ഭൂമിയുടെ ഉൾഭാഗവുമൊക്കെ നമ്മുടെ ജീവിത യാത്രയിലെ വ്യത്യസ്തമായ ഘട്ടങ്ങളാണ്. ശാശ്വതമായ ജീവിതം, അവസാനിക്കാത്ത ജീവിതം, മരണമില്ലാത്ത ജീവിതം നാളെ റബ്ബിന്റെ മുമ്പിലാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ജീവിതം സുഖകരമാകുവാൻ വേണ്ടി പണിയെടുക്കുക. റാങ്ക് കിട്ടാനല്ല, ജോലി കിട്ടാനല്ല, വലിയ വീട് വെക്കാനല്ല, സാമ്രാജ്യം പണിയാനല്ല. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ എന്റെ ജീവിതം കഷ്ടപ്പാടിന്റെ ജീവിതമാവാതിരിക്കാൻ മക്കളെ പണിയെടുക്കുക. ആരെങ്കിലും നമുക്ക് ഉറപ്പ് തന്നോ നിങ്ങളിപ്പോഴൊന്നും മരിക്കൂല, കുറച്ചു കഴിഞ്ഞിട്ടേ മരിക്കൂന്ന്? ഇല്ലല്ലോ. ഏത് സമയത്തും ഏത് സെക്കൻഡിലും റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു സൈക്കിൾ തട്ടിയാൽ മതി, ഒരു സൈക്കിൾ തട്ടിയാൽ മതി. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോണ്ടേ വലിയ ഒരു മനുഷ്യൻ ഒരൊറ്റ വീഴല്, ആളുകൾ അയാളെ എടുത്ത് അപ്പുറത്തേക്ക് കടത്തി നെഞ്ചത്തെ കമർത്തിക്കൊടുത്ത് ഒരു അനൗൺസ്മെന്റ് പ്ലാറ്റ്ഫോമിൽ, ഡോക്ടർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണം. ഒരു ഡോക്ടർ ഓടി വന്ന് നാടി പിടിച്ച് സ്റ്റെതസ്കോപ്പ് വെച്ച് കണ്ണിലേക്ക് ടോർച്ച് അടിച്ചിട്ട് പറഞ്ഞു, ആള് മരിച്ചിട്ടുണ്ട്, ആരാന്നറിയില്ല. ഞങ്ങൾ അയാളെ പോക്കറ്റൊക്കെ തപ്പിയപ്പോ ഒരു പേഴ്സ് കിട്ടി, ആ പേഴ്സിന്റെ ഉള്ളിൽ ഒരുപാട് ബാങ്കുകളുടെ കാർഡുകളുണ്ട്. കോടീശ്വരന, അവസാന പേഴ്സിന്റെ ഉള്ളിന്ന് ഒരു ചെറിയ ഗുളിക കിട്ടി. ഏതാണ് ആ ഗുളിക എന്നറിയോ? സാധാരണ നെഞ്ചുവേദന ഉണ്ടാകുമ്പോ നാവിന്റെ ഉള്ളിൽ വെച്ചു കൊടുക്കുന്ന ചില്ലറ പൈസന്റെ ഒരു ഗുളിക. കോടീശ്വരനായ ഈ മനുഷ്യന് മരണം തന്റെ മുമ്പിൽ വന്നെത്തിയപ്പോ ആ ചില്ലറ പൈസയുടെ ഗുളികയെടുത്ത് നാവിന്റെ താഴെ വെച്ചു കൊടുക്കാനുള്ള അവസരം പോലും കിട്ടിയില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ തലച്ചോറിന്റെ ഉള്ളിൽ മുഴയുള്ള ഒരു മകനെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടുപോകുമ്പോ യാത്ര പറയാൻ വേണ്ടി ഞങ്ങളൊക്കെ ചെന്നു. ആ മകന്റെ കൈ പിതാവിന്റെ കൈ മുറുകെ പിടിച്ചിട്ടുണ്ട്. ആ മകൻ പിതാവിന്റെ കൈ വിടുന്നില്ല. ഡോക്ടർമാര് പറഞ്ഞു സമയമായി. അവസാനം പിതാവ് ആ മകന്റെ കൈ തന്റെ കൈ പതുക്കെ ഊരി മാറ്റി ആ മകനെ പറഞ്ഞയക്കുമ്പോ കരഞ്ഞുകൊണ്ട് ആ ഉത്തിക്കൊണ്ടുപോകുന്ന വണ്ടിയിൽ ആ മകൻ ഉള്ളിലേക്ക് പോകുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്ന പിതാവ്, പത്ത് മിനിറ്റ് ഞങ്ങൾ കാത്തിരിക്കവേ പത്ത് മിനിറ്റ്, ഡോക്ടറുടെ അറിയിപ്പ് വന്നു, ഓപ്പറേഷന് മുമ്പ് ആ കുട്ടി പോയി. സ്വന്തം പിതാവിന്റെ വിരൽ പിടിച്ച് ജീവിതത്തിന് വേണ്ടി കൊതിച്ച മകൻ പിതാവിന്റെ കൈവിരലിൽ നിന്ന് മരണത്തിന്റെ മുഖത്തേക്ക് നടന്നു പോകുന്നത് കണ്ണീരോടുകൂടി നോക്കി നിന്ന പിതാവ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മാതാപിതാക്കളെ കരയിപ്പിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ നമ്മൾ മടങ്ങിപ്പോയേക്കാം. മടങ്ങിപ്പോയാൽ പിന്നെ നമ്മൾ തനിച്ചാണ്. ആ തനിച്ചായ ജീവിതത്തിൽ നമുക്ക് കൂട്ട്, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്ത നല്ല കർമ്മങ്ങൾ മാത്രമാണ് എന്നോർക്കുക. അതിനുവേണ്ടി നന്നായി പ്രവർത്തിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നിങ്ങളൊക്കെ ഒരു മയ്യത്ത് മറവ് ചെയ്യുന്ന ഖബർസ്ഥാനിലേക്ക് കടന്നു ചെല്ലണം. പെൺകുട്ടിയേക്കാർക്കും അങ്ങോട്ട് പോവാൻ കഴിയാറില്ല, ആൺകുട്ടികൾക്ക് പോവാം. ചെന്നാൽ അവിടെ ഖബറുകൾ കാണാം. ചില ഖബറുകൾ ആറടി വലിപ്പമുള്ള ഖബറുകൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാവും ആ ഖബറിന്റെ ഉള്ളിൽ ഒരു വലിയ മനുഷ്യൻ